എട്ടാം ക്ലാസ്സിൻ്റെ ഗണിത ക്ലാസ് അധ്യായം മൂന്ന് ബഹുഭുജങ്ങൾ പോളിഗൺസ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് 59 ആറാമത്തെ ചോദ്യം ദി ഫിഗർ ഷോസ് എ റെഗുലർ പെൻഡഗൺ ആൻഡ് എ റെഗുലർ ഹെക്സഗൺ പുട്ട് ടുഗദർ ഹൗ മച്ച് ഈസ് ആംഗിൾ പി ക്യു ആർ ചിത്രത്തിൽ ഒരു സമ പഞ്ചഭുജവും ഒരു സമ ഷഡ്ഭുജവും ചേർത്ത് വച്ചിരിക്കുന്നു കോൺ പി ക്യു ആർ എത്ര ഡിഗ്രിയാണ് ഒരു സമ ഷഡ്ഭുജം അല്ലെങ്കിൽ റെഗുലർ ഹെക്സഗൺ ആറ് വശങ്ങളുള്ള തുല്യമായ ആറ് വശങ്ങളുള്ള രൂപമാണ് സമ ഷഡ്ഭുജം അതേപോലെ സമ പഞ്ചഭുജം റെഗുലർ പെൻഡഗൺ ഇത് അഞ്ച് വശങ്ങളുള്ള ഒരു രൂപമാണ് എല്ലാ വശങ്ങളും തുല്യമാണ് ഇനി അതിൽ ആംഗിൾ പി ക്യു ആർ എന്നുള്ള ഈ കോണ് എത്രയാണെന്ന് കണ്ടെത്തണം ഒരു സമഷഡ്ഭുജവും സമ പഞ്ചഭുജവും റെഗുലർ പെൻഡഗൺ ഈ വര ഇങ്ങ് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ വര ഇങ്ങോട്ട് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എസ് എന്ന് കൊടുത്തു അപ്പോൾ പി ക്യു എസ് എന്നുള്ള ഒരു ഭാഗവും എസ് ക്യു ആർ എന്നുള്ള വേറൊരു ഭാഗവുമായിട്ട് ഈ കോണ് മാറി അതിലെ ആംഗിൾ പി ക്യു ആർ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞത് പി ക്യു ആർ ആണ് കണ്ടെത്താൻ പറഞ്ഞത് ഈ പി ക്യു ആർ എന്ന് പറയുന്നത് പി ക്യു എസ് എന്നുള്ള ഈ കോണും അതേപോലെ എസ് ക്യു ആർ എന്നുള്ള ഈ കോണും കൂട്ടിയാലാണ് പി ക്യു ആർ എസ് ക്യു ആർ എന്നുള്ള ആംഗിളും കൂട്ടുമ്പോഴാണ് പി ക്യു ആർ കിട്ടുന്നത് പഠിച്ചിട്ടുണ്ട് ഏത് ബഹുഭുജത്തിലും പുറം കോണുകളുടെ തുക 360 ഡിഗ്രിയാണ് ദി സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ് ഓഫ് എനി പൊളിഗൺ ഈസ് 360 ഡിഗ്രി എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പി ക്യു എസ് കാണണമെങ്കിൽ അതിൻ്റെ പുറം കോണുകളുടെ തുക 360 ഈ സമഷഡ്ഭുജത്തിൻ്റെ റെഗുലർ ഹെക്സഗണിൻ്റെ പുറം കോണുകളുടെ തുക ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ 360 ആണ് ആ 360യെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക പിന്നെ എത്ര സൈഡുകളുണ്ടാവും 6 സൈഡുകളുണ്ടാവും അപ്പോൾ 360/6 ഈ 36 എത്ര ആറുണ്ട് നോക്കുക അപ്പോൾ 6×6 36 അപ്പോൾ 6 പിന്നെ ഒരു 0 ചേർത്ത് കൊടുക്കുക അപ്പോൾ 60 എന്ന് കിട്ടും പി ക്യു എസ് എന്ന് പറയുന്ന ഈ കോണ് 60 ഡിഗ്രിയാണ് ഇവിടെ 60 ഡിഗ്രി എന്ന് കിട്ടി ഇതുപോലെ എസ് ക്യു ആർ കണ്ടെത്തുക എസ് ക്യു ആർ എന്ന് പറയുന്ന ഈ കോണ് കണ്ടെത്തുക അപ്പോൾ പഞ്ചഭുജത്തിൻ്റെയും ബാഹ്യകോണുകളുടെ തുക 360 അപ്പോൾ 360നെ നേരത്തെ 6 വശങ്ങളുണ്ടായതുകൊണ്ട് 6 കൊണ്ട് ഹരിച്ചു സമ പഞ്ചഭുജമായതുകൊണ്ട് 5 വശങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാ കോണുകളും തുല്യമായിരിക്കും അപ്പോൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക നേരത്തെ 6 ചെയ്തതിന് പകരം ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 360ൽ എത്ര 5 ഉണ്ട് നോക്കുക 360നെ 5 കൊണ്ട് ഹരിച്ചാൽ 72 എന്ന് കിട്ടും അപ്പോൾ എസ് ക്യു ആർ എന്ന് പറയുന്ന ഈ കോണ് 72 ഡിഗ്രിയാണ് ഇനി നമ്മൾ ചോദിച്ചത് പി ക്യു ആർ കണ്ടെത്താനാണ് ഇനി പി ക്യു ആർ കണ്ടെത്തണമെങ്കിൽ ഈ 60ഉം 72ഉം കൂടെ കൂട്ടിയാൽ മതി അപ്പോൾ പി ക്യു ആർ എന്ന് പറഞ്ഞാൽ പി ക്യു എസും എസ് ക്യു ആറും കൂടെ സം ചെയ്തതാണ് കൂട്ടിയതാണ് പി ക്യു എസ് എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് കിട്ടി അതേപോലെ എസ് ക്യു ആർ എന്നുള്ളത് 72 ഡിഗ്രി എന്ന് കിട്ടി അപ്പോൾ 60ഉം 72ഉം കൂട്ടിയാൽ 132 ഡിഗ്രി പി ക്യു എസ് എന്ന് പറയുന്ന ഈ കോണ് 132 ഡിഗ്രി ആയിരിക്കും